ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടി ടിപ്പായിട്ടാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നുണ്ടാവും തക്കാളി നമ്മുടെ സ്കിന്നിന് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന്. നമ്മുടെ തക്കാളി നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കരുവാളിപ്പ്, അതുപോലെ സ്കിന്നിനുണ്ടാകുന്ന ചെറിയ ചെറിയ ശുചിരങ്ങൾ, അതുപോലെ ചെറിയ ചെറിയ പാടുകൾ, എണ്ണമായ ഇതൊക്കെ എല്ലാം മാറിക്കിട്ടും. അതുപോലെ ഒരുപാട് വൈറ്റമിൻസിൻ്റെ കടിയതുകൊണ്ട് നല്ല ഗ്ലോയിങ് കിട്ടും. നമ്മളെ സ്കിന്നിന് ഒരുപാട് എന്താ പറയുക, ഗുണം ചെയ്യുന്നുണ്ട് ഈ തക്കാളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ തക്കാളി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എണ്ണ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതിനൊക്കെ നമ്മുടെ ഗ്ലോയിങ് സ്കിന്നിന്, അതുപോലെ നമുക്ക് വെളുക്കാൻ, കരുവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എണ്ണ കാച്ചുന്ന രീതിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഒരുപാട് സെർച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, എണ്ണ കാച്ചുന്ന രീതിയൊക്കെ, ഉപയോഗിക്കുന്ന രീതിയൊക്കെ. പക്ഷേ അവരൊക്കെ വ്യത്യസ്തമായിട്ടാണ് കാച്ചുന്നത്. അവർ കുറച്ചൊക്കെ കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് നാടൻ രീതിയിലാണ്, ഫുൾ നാച്ചുറലായിട്ടാണ് ഒരു എണ്ണ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ തക്കാളി ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് നന്നായിട്ട് തുടച്ചെടുക്കണം. ഒട്ടും വെള്ളം പാടില്ല, വെള്ളം ഉണ്ടായത് പെട്ടെന്ന് കേട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തക്കാളി നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഒരു നല്ല തുണി കൊണ്ട് തുടച്ചെടുക്കണം. അതിനുശേഷം അതുപോലെ നടുകെ മുറിച്ചിട്ട് അതിന് ഞെട്ട് മുഴുവനായിട്ട് കളയണം കേട്ടോ. ഞെട്ട് വേഷമാണ്, മാത്രമല്ല ഒരു കട്ടിപ്പൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്യാവശ്യം നല്ല പൈപ്പിൽ രണ്ട് തക്കാളിനെ എടുത്താൽ അത്യാവശ്യം നമുക്ക് എണ്ണ കാച്ചാവുന്ന ചാറ്, അതായത് ജ്യൂസ് കിട്ടും. അതിനുശേഷം ഇതതുപോലെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കൊന്ന് ഒരു മിക്സിയിൽ ഇട്ടാണ്ട് ഇതിൻ്റെ ജ്യൂസ് ഒന്ന് അടിച്ചെടുക്കണം. ജ്യൂസ് വെള്ളം ചേർക്കാതെ വേണം കേട്ടോ ഇത് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ മിക്സിയിലും ഒട്ടും വെള്ളം പാടില്ല. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു തുണി കൊണ്ട് അത് നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം നമ്മൾ ഈ തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അത് ഇതുപോലെ മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കുക. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. നല്ല ഒരു അരിപ്പിലെടുത്തിട്ട്, അരിപ്പ് നനവൊന്നും പാടില്ല കേട്ടോ. പിന്നെ ഈ എടുക്കുന്ന ബൗളും നനവൊന്നും പാടില്ല. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു തക്കാളി, രണ്ട് തക്കാളി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ജ്യൂസ് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല പൈത്ത തക്കാളി തന്നെ എടുക്കുക, അത് അത്രത്തോളം ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ ജ്യൂസ് ഒന്ന് അളന്നെടുക്കണം. അപ്പോൾ ഞാനൊരു കപ്പിൽ ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു മുക്കാൽ കപ്പോളം ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സെയിം അളവ് തന്നെയാണ് വെളിച്ചെണ്ണ എടുക്കേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നല്ല പ്യുവർ വെളിച്ചെണ്ണ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് നമുക്കിനി ഇതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു തക്കാളിൻ്റെ ജ്യൂസും അതുപോലെ ഈ സെയിം അളവിലുള്ള വെളിച്ചെണ്ണയും ഈ ഒരു ബൗളിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേ അളവിൽ തന്നെ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെളിച്ചെണ്ണയും ഈ തക്കാളിൻ്റെ ജ്യൂസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ എണ്ണയൊക്കെ കാച്ചുന്ന സമയത്ത് മരം കൊണ്ടുള്ള തവി എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തുകൊണ്ടാണ് നമ്മളിത് കാച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ വെള്ളം ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ്ചർ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. എണ്ണ നന്നായിട്ട് പൊന്തി വരും, ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ എണ്ണ തിളച്ച് വരുമല്ലോ. എന്നാൽ എണ്ണയും ഈ തക്കാളിയും സെപ്പറേറ്റായി നിൽക്കും. അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെന്താ വെച്ചാൽ ലോ ഫ്ലെയിമിൽ ഇട്ടന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യണതുകൊണ്ട് നമ്മൾ സ്കിന്നിന് ഉപയോഗിക്കുന്നതുകൊണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ മറ്റേത് എന്താ വെച്ചാൽ അതിന് പ്രത്യേക പെർഫെക്ഷനൊക്കെ കിട്ടും ഇതുപോലെ ചെയ്താൽ. അത് ഏകദേശം 10-20 മിനിറ്റോളം ഇങ്ങനെ ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ടല്ലേ. അപ്പോൾ അതാ നമ്മളത് എണ്ണ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇത് ചൂടാറ്റിയെടുക്കുക നമ്മളെ എണ്ണ. നമ്മളെ എണ്ണ ഇതാ സെപ്പറേറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. എണ്ണ ഗ്ലാസ് ബോട്ടിലേക്കൊന്ന് മാറ്റണം.
ചൂടായ ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. ഗ്ലാസ് ബോട്ടിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോട്ടിലേക്ക് മാറ്റിയാൽ മതി. ഗ്ലാസ് ബോട്ടിലാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇതാ നമുക്ക് നന്നായിട്ട് ഊറി വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിയും അതുപോലെ എണ്ണയും നന്നായി സെപ്പറേറ്റായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ മുകളിലത്തെ എണ്ണ മാത്രം വേറൊരു ബോട്ടിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇത് കേട് വരും കേട്ടോ. ഈ തക്കാളിൻ്റെ ഒരു ചാറിൻ്റെ സംഭവം കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേട് വരും. അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എണ്ണ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് വേറെ ബോട്ടിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതാണ് നമുക്ക് ഇനി ഉപയോഗിക്കേണ്ടത്. പിന്നെ ഒരാഴ്ചത്തോളം അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അത് ഉപയോഗിക്കാം കേട്ടോ. അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ചത്തോളം ഉപയോഗിക്കാം. അതിന് ശേഷം മാത്രം ഈ എണ്ണ ഉപയോഗിച്ചാലും മതി. എണ്ണ പിന്നെ പുറത്ത് വെച്ചാലും പ്രശ്നമൊന്നുമില്ല, കേടൊന്നും വരില്ല കേട്ടോ. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട സമയം എപ്പോൾ വെച്ചാൽ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ അത് തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം കഴുകി കളയുക, അല്ലെങ്കിൽ രാത്രി തേച്ചാലും മതി. പക്ഷെ ഇത് തേച്ചിട്ട് ഒരിക്കലും നമ്മൾ വെയിലത്തേക്ക് കറങ്ങാൻ പോകരുത്. അതുപോലെ അടുപ്പത്തൊക്കെ നമ്മൾ ചൂടത്തൊന്നും ജോലിയൊന്നും ചെയ്യരുത് കേട്ടോ, അതൊക്കെ മഹാ പൊട്ടത്തരാകും. അപ്പോൾ നമുക്ക് വല്ല നമ്മൾ വിചാരിച്ചത്രയുള്ള റിസൾട്ടൊന്നും കിട്ടൂല. അപ്പോൾ തേച്ചിട്ട് നമുക്ക് മെയിനായിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. അങ്ങനെ വെച്ചാൽ വെയിലത്ത് പോകരുത്, ചൂടത്തൊന്നും പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാനിത് എൻ്റെ കാലിൽ കരിവാളിപ്പ് ഉണ്ടായിരുന്നു, ഈ ചെരുപ്പിൻ്റെ നമുക്ക് ഉണ്ടാവുമല്ലോ ചെരുപ്പ്, ചെരുപ്പിട്ടിട്ട് പണയൊക്കെ ആവുമല്ലോ. അപ്പോൾ അതൊക്കെ സത്യത്തിലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഉണ്ടാക്കി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. പിന്നെ ഞാൻ മുഖത്തുനിന്ന് തേക്കാത്ത ചോദിച്ചാൽ മുഖത്തിൻ്റെ തേച്ചിട്ട് കാര്യമില്ല, കാരണം കുഴപ്പമില്ലാത്തൊരു നിറം ഉണ്ടായതുകൊണ്ട് പിന്നെ നമുക്ക് പരീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ, റിസൾട്ട് അറിയില്ല. അപ്പോൾ ഇതാണ് കാലിൽ കുറച്ച് കരിവാളിപ്പ് ഉണ്ടായതുകൊണ്ട് അപ്പോൾ അവിടെ അപ്ലൈ ചെയ്തു. അപ്പോൾ നല്ല റിസൾട്ടാണ്, അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സ്കിന്നൊക്കെ ഗ്ലോ ആയതിനും അതുപോലെ എന്താ പറയുക നല്ല മിൻസൊക്കെ ഉണ്ടാവാനൊക്കെ പറ്റും. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.